ഗുഡ് മോർണിംഗ്. അപ്പൊ ഇത്ര നേരം സംസാരമൊന്നും ഉണ്ടായില്ല. രാവിലെ എണീറ്റ് രാവിലെ ഒന്നും അല്ല കേട്ടോ, നല്ല ലേറ്റ് ആയി എണീറ്റപ്പോ. ഇന്ന് സാറ്റർഡേ ആണ്, അപ്പൊ അതുകൊണ്ട് ലേറ്റ് ആയിരുന്നേക്കാളുള്ള എക്സ്ക്യൂസ് ആണ് സാറ്റർഡേ. അപ്പൊ എണീറ്റു മുഖം കഴുകി ഇനി ഞാൻ ഫേസ് യോഗ ചെയ്യാൻ പോവാണ്. ഇപ്പൊ എണീക്കണം, അപ്പൊ തന്നെ ഫേസ് യോഗ ചെയ്യാറില്ല കേട്ടോ. എന്താണെന്ന് അറിയാമോ, എന്താണ് ഭയങ്കര ഡ്രൈ ആയില്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് ഘീ ഇട്ടിട്ടാണ്, നോർമൽ ഘീ ഉണ്ടല്ലോ അതിട്ടിട്ടാ ഒന്ന് മസാജ് ചെയ്തിട്ടാണ് ഫേസ് യോഗ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പോയി മുഖം തുടച്ചായിരുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരാം. ഞാനേ നല്ല നെയ് റോസ്റ്റിന്റെ പടം രാവിലെ ഞാൻ ചെന്ന് നെയ് റോസ്റ്റ് ആണ്, നെയ് റോസ്റ്റ് അല്ല നെയ്ക്കുട്ടിയാ നെയ്ക്കുട്ടി. ഗുഡ് മോർണിംഗ്. ഓ, ഇന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ടല്ലേ. ഇന്ന് എനിക്ക് ടൈംസ് ഓഫിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് രാവിലെ. ഞാൻ ഓടത്തില്ല, ഞാൻ ഉറങ്ങിപ്പോയി, നേരത്തെ ചെല്ലണം. ഇപ്പൊ എല്ലാം വെബിനാറാണല്ലോ, എല്ലാം ഓൺലൈനാണ്. അപ്പോ വെബിനാറിന് രാവിലെ 11 മണിക്ക്, അപ്പൊ വേഗം ഡ്രസ് ചെയ്ത് വേഗം പോട്ടെ. എനിക്ക് ഇന്നലെ രാവിലെ നെയ് റോസ്റ്റ് ആണ്. രാവിലെ ഞാൻ എഴുന്നേറ്റ് അപ്പൊ തന്നെ വെള്ളം കുടിക്കാറുണ്ടായിരുന്നത്. ഞാൻ നിന്നാണ് വെള്ളം കുടിച്ചോണ്ടിരുന്നത്. അപ്പൊ നിങ്ങള് എന്റെ ടീം എന്നെ കണ്ടിട്ട് കുറെ പേര് പറഞ്ഞിരുന്നു നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ലാന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ ഇരുന്നാണ് വെള്ളം കുടിക്കണേ കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഞാൻ ആമസോണിൽ വാങ്ങിച്ചാണ് കേട്ടോ. ഞാൻ ഇതൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇത് 2.2 ലിറ്ററിന്റെ ബോട്ടിലാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിറച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ നമ്മൾ എത്ര കുടിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം കുറച്ചധികം തന്നെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ ഇപ്പോ. അപ്പൊ നമുക്കിനി പോയിട്ട് ചായ കുടിക്കാം. ഓക്കെ, ചായ കുടിക്കട്ടെ. ശരി, നമ്മള് രാവിലെ തന്നെ എണീറ്റ് അപ്പൊ തന്നെ ഷേവ് ചെയ്യാണ് സുന്ദരനാവാ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു. അതിലേക്ക് ഉണ്ടല്ലോ സുന്ദരനായനല്ലേ ചേട്ടാ. നിങ്ങളുടെ യഥാർത്ഥ മുഖം, നിങ്ങളുടെ യഥാർത്ഥ മുഖം അവർ കാണട്ടെന്ന് വിചാരിച്ചിട്ട. അപ്പൊ ഞാൻ നന്നായിട്ട് ഞാൻ നെയ്യൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഫേസ് കേട്ടോ. ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും ഇടാ കേട്ടോ. ഇതിപ്പോ അമ്മ വീട്ടിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കി തന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് വരട്ടാറുണ്ട്. നല്ലതാണ് നെയ്യ് ഇടുന്നത് കേട്ടോ. അതും പ്യോഗി ഭയങ്കര നല്ലതല്ലേ നമ്മുടെ സ്കിന്നിന്. നമുക്ക് ഇനി പെട്ടെന്ന് ചായ ഉണ്ടാക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആലോചിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിച്ചു ഗോതമ്പിന്റെ ദോശ. അമ്മ അവിടുന്ന് ഗോതമ്പ് പൊടിപ്പിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടേ. അപ്പൊ ഗോതമ്പിന്റെ ദോശയും പിന്നെ എന്താണ് നമ്മുടെ ഉടുപ്പി ചട്നി ഉണ്ടാക്കാന്ന് വിചാരിക്കാം. പിന്നെ ഇന്ന് ഞാൻ ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ, ഇന്ന് അത് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാലേ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കുന്നത് ഒരു എന്താ 2-3 ഡേയ്സ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. കാരണം ഒരു സീക്വൽ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങള് ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ചായ കുടിക്കാം ആദ്യം തന്നെ, എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പടയിന്നുണ്ടാക്കാം. വിജയ്ക്ക് ഇപ്പൊ തന്നെ പോണമെന്ന് പറഞ്ഞിരിക്കണത് അല്ലേ ചേട്ടാ. അപ്പൊ ചേട്ടന് വേഗം പോണെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് പെട്ടെന്ന് ചായ ഉണ്ടാക്കാം. പിന്നെ ഇതിൽ ഈ പാത്രം ഇട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഇത് രാവിലെ തന്നെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തായിരുന്നു. അതിൻ്റെയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 6 മണി ആയപ്പോ. നീ പാലുള്ളത് പൂച്ചക്കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ. കുറച്ചായി കഴിയുമ്പോ വരും, പുറത്ത് മുകളിലെ കിടന്ന് ഉറങ്ങണം അവരെല്ലാവരും. പൊറണം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ചായ എടുത്തിട്ട് വേണം അവർക്ക് പാലെടുക്കാൻ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, ഇതേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. നന്നായിട്ട് വലുതായി.
ഞാൻ വിജയൊക്കെ ചായ മസാലയുടെ പ്രാന്തരാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എവറസ്റ്റിന്റെ ഒരു ചായ മസാല വാങ്ങി. ഇതിന് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ഒരു എരിവൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പൊ അധികം കാശൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആണ് ഇത്, നമ്മുടെ ആസാം മസാല ടീ. അതിന്റെ തീർന്നു കണ്ടോ. ഇതിന്റെ ഉള്ളിയാ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെ ഇരിക്കണത്. എന്തോ ഭയങ്കര ഫ്ലേവറാണ് ഇത്, പക്ഷെ ഭയങ്കര കാശാണ് ഇതിന്. അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇടണേ കേട്ടോ ഞാൻ. അപ്പോഴെങ്കിലും എല്ലാ ദിവസവും ഒന്നും ഇടാറില്ല. ഇതിനൊരു പ്രശ്നമുണ്ട്, നമ്മളിത് കുടിച്ചതിന്റെ അഡിക്ഷൻ ആയിപ്പോ. പിന്നെ എന്റെ അടുത്ത് കുറെ പേരെല്ലാം ചോദിക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ബ്രൗൺ ഷുഗർ ഏതാ. മിണ്ടല്ലേണ ഞാൻ ഉപയോഗിക്കുന്ന ബ്രൗൺ ഷുഗർ ഏതാണ്, അമൃതാണ് കേട്ടോ. അത് ചേട്ടനാണ് കേട്ടോ. ഞാനേ ചായ ഇപ്പൊ കുടിക്കണില്ല, എന്താന്ന് അറിയണ്ട്. ചായ നല്ല സമാധാനമായിട്ട് ഇപ്പൊ കുടിക്കണം. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചേട്ടൻ പോണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചായ പിന്നെ സമാധാനത്തിന് കുടിക്കാന്ന് വിചാരിക്കാം. ഇപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇപ്പൊ എന്റെ കുറച്ച് ഡയറ്റൊക്കെ മാറി. എഴുന്നേറ്റ് അപ്പൊ തന്നെ ഒരു ഞാൻ കുറെ വെള്ളം കുടിച്ചല്ലോ. കുറെ വെള്ളം കുടിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചായ കുടിക്കാം. പണ്ട് അപ്പൊ തന്നെ ചായ കുടിക്കായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. എന്റെ മിറ്റിമോൻ, ഇതാണ് എന്റെ മിറ്റിമോൻ കേട്ടോ. ഇതാണ് എന്റെ മിറ്റിക്കുട്ടി. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള പാൽ എടുക്കണം. എന്നിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇതിലൊഴിച്ചു വെച്ചേക്ക്, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള പാലൊന്നും കുടിച്ചോളൂ കേട്ടോ. ഇച്ചിരി വെള്ളം ചേർക്കും ഞാൻ. എണ്ണ പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതാട്ടോ ഉപയോഗിക്കണം. എന്റെ അമ്മ ഇത് തന്നെ ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ആഴേക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇത് നല്ല സുഖം. പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങ അരക്കാം കേട്ടോ. അപ്പൊ ചമ്മന്തിക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് വറുക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ ഇത്രയും കടലപ്പരിപ്പ് എടുക്കണ്ട കേട്ടോ. ചമ്മന്തിക്ക് അപ്പൊ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, പിന്നെ അതേ ഈ വറുത്തത്, തേങ്ങ, ഉപ്പ്, മല്ലിയില, നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാം. ചേട്ടന് പോവാൻ റെഡി ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ റെഡി ആക്കി കൊടുത്തു കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഹെൽമെറ്റ്. അപ്പൊ അങ്ങനെ ചേട്ടന്റെ ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ അങ്ങനെ ഓഫീസിലേക്ക് പോയി. ഇനി ഞാൻ എന്റെ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ, നല്ല ലേറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ചായ ഉണ്ടാക്കിയിട്ട് കുറച്ചുനേരം ചായ കുടിച്ചിരുന്ന് കുറച്ചുനേരം മൊബൈലൊക്കെ നോക്കിയിട്ട് വേണം അടുത്ത പണിയിലേക്ക് പോകാൻ. ഇന്ന് കുറച്ച് ഇന്ന് ഞാൻ വൈകുന്നേരം സാറ്റർഡേ അല്ലേ, അപ്പൊ കോഫി അടിക്കാൻ പോവാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാർബക്സ് ഉണ്ടല്ലോ, അതില് സ്റ്റാർബക്സ് ചിലപ്പോൾ സ്റ്റാർബക്സിൽ പോവും, അറിഞ്ഞൂടാ. എന്തായാലും ഒന്ന് ചായ കുടിക്കാൻ നമുക്ക് കുറെ നേരമായി ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ചായ കുടിക്കാം. അപ്പൊ അങ്ങനെ ചായയായി, നമുക്ക് കുറച്ചുനേരം ചായ കുടിക്കാൻ പോയിട്ട്. കുറച്ചുനേരം ചായ കുടിക്കണം, പിന്നെ മൊബൈൽ നോക്കണം. ഇതിന്റെ ഒപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചാലൊന്ന് ആലോചിക്കാം. എന്നിട്ട് പുറത്ത് പണിയുണ്ട്, പുറത്ത് പണി ചെയ്യാം. അപ്പൊ ഭക്ഷണം കഴിച്ചേക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോ ചായ കുടിച്ച് പിന്നെ പുറത്ത് പണി കഴിഞ്ഞ ഒക്കെ വരും ഭയങ്കര ലേറ്റ് ആവും. അപ്പൊ നമുക്ക് ഇതോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ
ചായയൊക്കെ കുടിച്ച് വയറും മനസ്സൊക്കെ നിറഞ്ഞു. ഇത് കണ്ടോ, നിറച്ചെണ്ണമയാണ് മുഖത്ത്. നമ്മൾ രാവിലെ നെയ്യിട്ടില്ലേ, അത് കഴുകി കളയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പണിയുണ്ട്, പിന്നെ ഒന്ന് അടിച്ചു വരണം, ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് അടിച്ചു വരണം. പിന്നെ പുറത്ത് അടിക്കുമ്പോൾ ഞാനിടുന്ന ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾ എന്നെ കളയാക്കരുത്, ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നൈറ്റിയാണ് കേട്ടോ, അല്ലെങ്കിൽ മുഷിയും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വേണം ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം. അതിന് മുമ്പ് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ലഞ്ച് ഉണ്ടാക്കിയിട്ട് നേരെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനിരിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഇതാവും. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതെ കുറേ തുണി അലക്കിയത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് അലക്കാൻ മടക്കി വെക്കണം. പിന്നെ പുറത്ത് ഇട്ടിട്ടുണ്ട് തുണി, ബാക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരമാണ്. ഒരു സെറ്റ് രാവിലെ ഇട്ടായിരുന്നു, ഒരു സെറ്റ് വൈകുന്നേരം ഇട്ടായിരുന്നു. വൈകുന്നേരം ഇട്ടത് പുറത്ത് തന്നെ കിടക്കുകയാണ്, അതിപ്പോൾ എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കണം. പിന്നെ പോകാനുള്ള സാധനങ്ങൾ അടുക്കി വെക്കണം. അങ്ങനെ കുറേ പണിയുണ്ട്. ഇന്ന് ഞാൻ വേറെ സാറ്റർഡേ മടി പിടിച്ചിരിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ കുറച്ച് നമുക്ക് പെട്ടെന്ന് ചടച്ചടയിന്ന് തീർക്കാം. കടലമാവാണ് കേട്ടോ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്, അത് മിക്സ് ചെയ്തിട്ടില്ല. ഓ, അങ്ങനെ ഇതൊക്കെ കഴിക്കളഞ്ഞു. പിന്നെ ഉണ്ടല്ലോ എൻ്റെ മുഖത്ത്, പിന്നെ ഇപ്പം എൻ്റെ മുഖത്ത് കുറച്ച് ഫ്രെക്കിൾസ് ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡൈ ഫ്രെക്കിൾസ് ഉണ്ടോ, ശരിക്കും തെളിഞ്ഞിട്ടുണ്ട് ഇപ്പം നന്നായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാൻ കുറേ സിറം യൂസ് ചെയ്തായിരുന്നു. ഞാൻ അത് ഒന്ന് രണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ യൂസ് ചെയ്ത സിറത്തിൻ്റെ കാര്യമൊക്കെ. പക്ഷേ എനിക്ക് ഒന്നും അങ്ങോട്ടേക്ക് എന്താ എഫക്റ്റീവ് ആവുന്നില്ല ഈ ഒരു ഫ്രെക്കിൾസ് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏജ് സ്പോട്ടാണ്, അത് വരും നമ്മളൊരു ഏജിൻ്റെ ഇത് വരുമ്പോഴേക്കും. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും എന്താ പറയുന്നത്, എൻ്റെ അമ്മ പറഞ്ഞു തന്നു ഇത് ശരിക്കും കരിമംഗല്യം എന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ അതിൽ നമുക്ക് രക്തചന്ദനം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ രക്തചന്ദനം അരച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇപ്പോൾ ഒരു മണിക്കൂർ ഒന്നര ആഴ്ചയുടെ അടുത്തായി, ചെറിയതായിട്ട് വളരെ എനിക്ക് തോന്നുന്നൊരു ഒരു 5% ജസ്റ്റ് ഒന്ന് എന്താ പറയുക ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു 3 മന്ത്സ് അരച്ചിടണം എന്നാണ് പറയണത്. ഇപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുക, അപ്പോൾ ഡെയിലി അരച്ചിട്ടിട്ട്, അപ്പോൾ രാവിലെ ഞാൻ അത് അരച്ചിടാറുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ അരച്ചിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു കുക്ക് ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് അരച്ചിടാമെന്ന് വിചാരിക്കുകയാണ്. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ഭയങ്കര എന്താ സംശയിച്ചാണ് വാങ്ങിച്ചത്, പക്ഷേ കുഴപ്പമില്ല, നല്ല ഇതാണ്. ഞാനപ്പോൾ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയണത്. ഇനി എന്തായാലും കറക്റ്റ് എക്സ്പീരിയൻസ് പറയണമെങ്കിൽ ഒരു 3 മന്ത്സ് എന്തായാലും ഇടണം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ എനിക്ക് ഒരു അപ്ഡേഷൻ പറയാനുണ്ടായിരുന്നത്. ഇനി പെട്ടെന്ന് നമുക്ക് പുറത്ത് പണി തീർക്കാം. ചട ചടയേന്ന് കുറേ ജോലിയുണ്ടെന്ന്. നീ പോയ ഓഫീസിൽ പോയൊന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ പുറത്തെ ജോലിയൊക്കെ കഴിഞ്ഞ്, ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തുണി എടുക്കണം എന്ന് അലക്കിയിട്ടത്, അതൊന്നും എടുത്ത് വടയിൽ നിന്ന് മടക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് പോയി തുണിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് വരാം. ഇപ്പൊ തന്നെ 10 മണിയായി, എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ലേറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് പോയി തുണി എടുത്തിട്ട് വരാം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബാഗ് കളക്ഷൻ്റെ എല്ലാം എടുത്ത് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് കേട്ടോ. അതെല്ലാം എൻ്റെ അടുത്ത് മടക്കി വെക്കണം. അത് ചെയ്തിട്ട് ഇപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് ഫുൾ ഈ കിടക്കണ ഇത് കണ്ടത് മുഴുവനിപ്പോൾ മടക്കി മടക്കി റെഡിയാക്കണം. ഒരു 10:30 ആകുമ്പോൾ കഴിയുമെന്ന് വിചാരിക്കണം. 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷൂട്ടിങ്ങിനുള്ള സാധനമൊക്കെ റെഡിയാക്കണം. 10:30 ആകുമ്പോൾ അത് കഴിയും. പിന്നെ ഒരു 1 മണിക്കൂർ കൊണ്ട് ലഞ്ച് ഉണ്ടാക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. എൻ്റെ ഈ ഒരു ഇത് കണ്ടോ, ഇതില്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഇതും വേറൊരു പാൻസ് ആണ് കേട്ടോ. ആ പാൻസ് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു 300 തവണയെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടാവും. ഇത് 300 അല്ല, എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ജിമ്മിൽ ഇത് തന്നെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. എപ്പോഴും ഇത് തന്നെ ഇട്ടുണ്ട്. ഇതും ഒരു വലിയ പാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പാൻസ് ഭയങ്കര ലൂസായപ്പോൾ ഞാൻ ഇതാ ഈ റീബോക്കിൻ്റെത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. സ്ഥിരം ഇത് തന്നെ ഇട്ടിടുന്നത്, ഇടും കഴുകിടും ഉണക്കും വീണ്ടും ഇത് തന്നെ ഇട്ടുണ്ടോ. സ്ഥിരം ഇത് തന്നെ ഇപ്പം ഇടുന്നേ.
ഭയങ്കര കംഫർട്ടബിൾ ആയി നമുക്ക് ഒരു സാധനം ഭയങ്കര കംഫർട്ടബിൾ ആയി പിന്നെ അത് തന്നെ ഇട്ടുണ്ടാവില്ലേ പിന്നെ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇടാൻ പറ്റുന്നത് സ്പോർട്സ് ബ്ര ഇതാണ് ഞാൻ എന്റെ സ്പോർട്സ് ബ്ര ഇത് സിവാമയുടെ ആണ് ഹൈ ഇമ്പാക്ട് ആണ് നല്ല പ്രൈസ് കുറച്ച് കാശ് കൂടുതലാണ് പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നമുക്ക് തലവഴി ഇടുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇത് നമുക്ക് നോർമലി ഇങ്ങനെ നോർമൽ ബ്ര ഇടുന്ന പോലെ ഇടാൻ പറ്റും അതുപോലെ തന്നെ പക്ഷെ നല്ല എന്താ പറയുക നല്ല ഹോൾഡ് ഉണ്ട് ഹൈ ഇമ്പാക്ട് നമുക്ക് ജമ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നല്ല കംഫർട്ടബിൾ ആണ് എനിക്ക് ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട് ഇത് കുറച്ചിപ്പോ ലൂസായി എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു ഒന്നര വർഷത്തിന്റെ ഒന്നര രണ്ടു വർഷത്തിന്റെ അടുത്താണ് എനിക്ക് തോന്നുന്നത് ഇത് വാങ്ങിച്ചിട്ട് ഓർമ്മയില്ല ഇത് അപ്പൊ ഞാൻ പുതിയത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ താഴെ ചേട്ടനെ ലഞ്ചിന് ഉണ്ടാവില്ല എന്ന് പറയാൻ വിളിച്ചതാണ് അപ്പൊ ലഞ്ചിന് ഇപ്പൊ അധികം ഉണ്ടാക്കിയാ മതിയല്ലോ ലഞ്ച് ഉണ്ടാക്കേണ്ട തന്നെ ആരുമില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ചോറ് ഞാൻ വൈകുന്നേരമല്ലേ ഇപ്പൊ തന്നെ വെക്കും എന്തായാലും വൈകുന്നേരം നിന്നാൽ കുറെ പണിയുണ്ട് അങ്ങനെ കൊറേയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി അടുക്കാനുണ്ട് അത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്യണത് എന്താണെന്നറിയാമോ നമ്മള് ഒരു പാക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കുറച്ചുനേരം കഴിഞ്ഞ് ചേട്ടനും കൂടി വന്നിട്ട് ഒരുമിച്ച് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു അതാണ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു കുഞ്ഞിക്കാര്യം പറയണ്ടെന്ന് ഞങ്ങളൊരു കുഞ്ഞി ട്രിപ്പ് പോവാന്ന് വിചാരിക്കാണ് കേട്ടോ മൂന്നാർക്ക് നാളെ പോയിട്ട് മറ്റന്നാൾ വരാമെന്ന് വിചാരിച്ചു അപ്പോ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യാന്നാ വിചാരിക്കണത് അപ്പൊ അതാണ് പറയാനുണ്ടായ കാര്യം ഞാൻ വ്ലോഗ് തുടങ്ങുമ്പോഴേ ഡെയിൻ മൈ ലൈഫ് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു കാര്യം പറയണ്ടെന്ന് അപ്പൊ അതാ കേട്ടോ ഞാൻ പറയാനുണ്ടായിരുന്ന കാര്യം ഇപ്പൊ എന്തായാലും എനിക്ക് ഓണം പത്രയൊക്കെ തീരുമെന്ന് വിചാരിച്ചിട്ട് പത്രയല്ലായാലും കൂടുതലായിട്ടുണ്ട് സമയം നോക്കണം പോയിട്ട് എനിക്ക് ചെറിയൊരു കോഫി കുടിക്കാൻ തോന്നുന്നു ചെറിയൊരു കോഫി ഷോട്ട് അടിക്കാം അതിനുശേഷം നമുക്ക് പഴയന്ന് എന്താ ചെയ്യേണ്ടത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കണം അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് വാങ്ങി അതി ഒന്നും കുടിക്കില്ല കേട്ടോ ദൈ ഒരു കുഞ്ഞി കപ്പി ഇത്തിരി കൊള കുടിക്കണേ കൊറിയർ വന്നിട്ടുണ്ട് കൊറിയർ ഞാനൊരു സൈറ്റിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷീനിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പകരം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സൈറ്റാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ഹോള് ഞാൻ പെട്ടെന്ന് ചെയ്യാം പക്ഷെ ഇപ്പൊ ഞാൻ ഏതാണെന്ന് ഞാൻ പറയില്ല അപ്പൊ ഞാൻ പോയി കൊറിയർ വാങ്ങിച്ചിട്ട് അങ്ങനെ കോഫി കുടിച്ച് ഭയങ്കര എനർജറ്റിക് ആയി ഇനി പെട്ടെന്ന് റെഡിയാക്കണം റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാനിപ്പോ ചെയ്യുന്ന ഒരു ഇൻസ്പയർഡ് ലുക്ക് ആണ് അതൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്പാകും അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതിന്റെ ഒരു മേക്കപ്പും ഓരോ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ എന്തായാലും കാണിക്കുന്നില്ല അപ്പൊ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ആദ്യം റെഡിയാക്കി വെക്കേണ്ടത് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളാണ് അപ്പൊ അത് നമുക്ക് പോയിട്ട് പെട്ടെന്ന് എടുത്തു വെക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം അത് ഈ ഒരു കർട്ടിനെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യണത് അതിപ്പോ കർട്ടിൻ ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ കിഡോസ് എല്ലാവരും കൂടെ അതിന്റെ മെയ്ത്ത് കയറി പണി പരിവാക്കും അതുകൊണ്ട് ആ ഒരു കർട്ടിൻ ഇട്ടിട്ട് ഒരു പ്ലാന്റ് വെക്കണത് മാത്രം ജസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം ഇവരെല്ലാം പുറത്താക്കിയിട്ടാണ് ഞാൻ ചെയ്യണത് ബാക്കിയുള്ള ഡ്രസ്സ് എടുത്ത് വെക്കണം അതിന് പറ്റിയ ഓർണമെന്റ്സ് എടുത്ത് വെക്കണം പിന്നെ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് വെക്കണം അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാം ഈ ഒരു ലിപ് ബാം ഉണ്ടല്ലോ നിവ്യയുടെ നല്ല അടിപൊളിയാണ് കേട്ടോ ചെറിയൊരു കളർ ഉണ്ട് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കുറച്ച് ചെറുപയർ മേക്ക് വെട്ടിയാക്കാന്ന് വിചാരിച്ചു എനിക്ക് കഞ്ഞിയും പയറും കഴിക്കാൻ ഭയങ്കര ഒരു തോന്നൽ അപ്പൊ പെട്ടെന്ന് ചെറുപയർ ഉണ്ടാക്കാൻ വെറുതെ മെഴുക്ക് വരട്ടിട്ടോ നല്ല വെള്ളത്തിലിടാറുണ്ട് സാധാരണ ഞാൻ വെള്ളത്തിലിടാറുണ്ട് കേട്ടോ ഇപ്പൊ ഇന്നൊരു ഐഡിയ ഉണ്ടാവില്ല എന്ത് ഉണ്ടാക്കണമെന്ന് ഒന്നാമത് മൂന്നാർ പോണ കാര്യം ഇന്നലെ രാത്രിയാണ് ജാണ് പറഞ്ഞത് പോവാന്ന് അപ്പൊ അതുകൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണയാണ് വെക്കാറുണ്ട് ഞാൻ എപ്പോഴും എന്താ മിന്നി പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി പിന്നെ ഇത് ഇത്രയും പച്ചമുളക് ഇനി കറക്കിയ തക്കാളി വെട്ടാന്ന് വിചാരിച്ചു വിജയിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി വെട്ടിയത് അപ്പൊ ഇതൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി എടുക്കട്ടെ പെട്ടെന്ന്
പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഇതും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാം കേട്ടോ. സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം. ഞാൻ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് കടുകെണ്ണ മിക്സ് ചെയ്യും ഇതിൽ. വേറെ ടേസ്റ്റ് വരും നമുക്ക്. കടുകെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാം. ഇതേ ഞാൻ എപ്പോഴും ഇവിടെ മേടിക്കുന്ന ഗരം മസാല എവറസ്റ്റിൻ്റെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവറസ്റ്റിൻ്റെ. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും ഈ ഒരു കറിക്കൊക്കെ. ഇത്രയും മല്ലിപ്പൊടി. പിന്നെ ഏകദേശം ഇത്രയും ഗരം മസാല. നിങ്ങൾ ചെറിയ തീയിൽ നന്നായിട്ട് വഴച്ചെടുക്കാൻ പോവാണ് ഞാൻ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചതിലും സമയമായി കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പഞ്ഞിയും കൂടി ഒന്ന് കുടിച്ചിട്ട് ഷൂട്ട് ചെയ്യാനിരിക്കുകയാണ്. 12 കഴിഞ്ഞായിരുന്നു, 12:30 സമയത്ത്. അപ്പോൾ വേഗം ഇതാ കഞ്ഞി കുടിക്കുകയാണ്. അപ്പം അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു. ഇനി ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇത് മാറ്റി വെക്കുക, ഇത് വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അധികം സംസാര സമയങ്ങളില്ല, കാരണം കുറേ സമയം പോയി. ഇപ്പോൾ തന്നെ 1:30 സമയം, ഭക്ഷണം കഴിച്ച് എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും. അപ്പോൾ ഇനി നമുക്കൊരു 4 ആ സമയം ആകുമ്പോഴേക്കും കാണാമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോയും പിന്നെ ഒരു യൂട്യൂബ് വീഡിയോയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കണം. ചെടി അവിടെ തന്നെ ഇരിക്കട്ടെ. ചെടി എൻ്റെ പിള്ളേരെ ആകെ നശിപ്പിച്ച് വെച്ചേക്കണം, ഒന്ന് ശരിയാക്കണം. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഒന്ന് എന്താണ് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ആ കട്ടണിൽ മുള്ളൊക്കെ വലിഞ്ഞ് കയറല്ലോ അവരും കൂടി. ഞാൻ ജസ്റ്റ് മുഖമൊക്കെ കഴുകി റെഡിയായി. ഇനി ഇപ്പോൾ 4 കേട്ടോ, ഭയങ്കര ലേറ്റായി. ഇനി പെട്ടെന്ന് ചായ കുടിക്കണം. എന്താണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ജിമ്മി പോകണം, അപ്പം അതിനുള്ള ബാഗ് പാക്ക് ചെയ്യണം. അങ്ങനെ ആകെ ഇടിപിടി ബഹളം. ഇനി ഞാൻ വിചാരിച്ചതിന് കൂടുതൽ സമയം എടുത്ത്, ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമും യൂട്യൂബും കൂടി വീഡിയോ എടുത്തപ്പോഴേക്കും ഇത്ര സമയമായിട്ടോ. അപ്പം ഇനി ഞാൻ പെട്ടെന്ന് ചെയ്യട്ടെ. ചേട്ടനോട് ഡ്രസ്സ് എടുത്ത് വെക്കാൻ പറയാന്ന് വിചാരിക്കണം. ഞാൻ നോർമലി സാധാരണ 8-9 ജിമ്മിൽ പോണത്. പക്ഷെ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ചിലപ്പോൾ വിജയുടെ ഫ്രണ്ട് വരും, അപ്പോൾ ഒന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിരുന്നു, കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ വരികയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെല്ലാൻ പറഞ്ഞു, എൻ്റെ ട്രെയിനർ 5-6 ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ഹോള് മാത്രം തുടച്ച് വിളക്ക് എത്തിക്കാൻ തിരിച്ചു വന്നിട്ട് ബാഗ് ഞാൻ ഇടയ്ക്ക് റെഡിയാക്കി വെച്ചായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ ജിമ്മിൽ ചെന്നിട്ട് കാണിച്ചാൽ ഒന്നുമില്ല. ഷൂസും പിന്നെ ടൗലും വെള്ളം കുടിക്കാനുള്ള കുപ്പി അത്രേ ഉള്ളൂ ഇത് കണ്ടതിൽ. അപ്പോൾ ഇനി ജസ്റ്റ് ഓടി തുടച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് കാണാം. ഓക്കെ, ഞാൻ ആ സമയത്ത് പുറത്ത് ചവറ് എത്തിക്കാം. അപ്പം അങ്ങനെ ജിം പോവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ടീഷർട്ട് ഞാൻ പറഞ്ഞു ഈ ടോപ്പിൻ്റെ കാര്യം. അപ്പം ഇനി നമുക്ക് ജിമ്മിൽ പോകണ വഴി കാണാം. അവിടെ കുറച്ച് കുറച്ച് ഗ്ലിംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുൾ വർക്കൗട്ട് ഒന്നുമില്ല, അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ കാണിക്കാം, അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ബോർ അടിക്കും. വീട്ടിലിടയ്ക്ക് ചന്ദനത്തിൽ ഈ ചർച്ച ചെയ്യണം നല്ലതാണ് അല്ലേ. നല്ലൊരു ഫ്രാഗ്രൻസ് മനസ്സിന് മതി. സമയം പോയി പോട്ടെ, ഇടയ്ക്ക് ഇങ്ങനെ പറയട്ടെ. ജസ്റ്റ് വന്നു, ഇനി കുളിക്കണം. ചേട്ടൻ വിളക്ക് എത്തിക്കാൻ പോവാണ്. ഇപ്പൊ 6:20 സമയം. അപ്പൊ ആ സമയം കൊണ്ട് വിളക്ക് എത്തിക്കണ ആ സമയം കൊണ്ട് മീൻ മേടിച്ചിട്ടുണ്ട്. മീനൊന്ന് റെഡിയാക്കാൻ പോവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുളിക്കാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞ വർക്കൗട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തെങ്കിലും കഴിക്കണമെന്നാണ്. ഞാനൊരു 10-20 കപ്പലണ്ടി വെറുതെ വായിലിട്ട് കടിച്ചിരുന്നു, എന്നിട്ടാണ് ഇപ്പൊ ഈ സംസാരിക്കണം. ഭയങ്കര ക്ഷീണിച്ച് ക്ഷീണായിരുന്നു. അപ്പൊ ഇനി മീൻ വെട്ടിയിട്ട് കുളിച്ചു കഴിഞ്ഞിട്ട് കാണാം നമുക്ക് കേട്ടോ.
അവർക്കെല്ലാം മീനായതുകൊണ്ട് ഒരുപാട് അങ്ങനെ എന്താണ് ചെതമ്പിലൊന്നും കളയില്ല, വെറുതെ വയറിന്റെ ഉള്ളില് കൊടലൊക്കെ കളഞ്ഞിട്ട് വെറുതെ ഉപ്പും മഞ്ഞപ്പൊടി പുളിയിട്ട് വേവിച്ചിട്ടാ കൊടുക്കണേ കേട്ടോ. അപ്പൊ മീൻ കൊള്ളട്ടെ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് കുളിച്ചിട്ട് വരാം. അപ്പൊ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ഇനി പെട്ടെന്ന് റെഡി ആവണം. അപ്പൊ റെഡി ആയിട്ട് കാണാം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കിഡോസിന് ഫുഡ് റെഡി കൊടുക്കണം. ചേട്ടൻ മംഗളം പേപ്പറിലേക്കുള്ള ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം പെട്ടെന്ന് ഇറങ്ങാൻ. അപ്പൊ ആ സമയം കൊണ്ട് കിഡോസിന് ഫുഡ് കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കണം. ചേട്ടൻ സമയം കുറച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാത്രം ഉണ്ടായിരുന്നതും കൂടി കഴുകി വെച്ചേക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് കഴുകാനായിട്ട് ഭയങ്കര ക്ഷീണമാവും. അപ്പം അതും കൂടി കഴുകി ഡോസിന് ഫുഡും കൂടി കൊടുത്തു ആ സമയം കൊണ്ട്. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലേ. ഹായ്. അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു പാൽ കുടിച്ചു ഞാൻ. എന്നിട്ട് ചേട്ടൻ ഇതൊക്കെ എഴുതി കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ അവരെന്തായാലും കാണിക്കാൻ എനിക്കറിയില്ല അവിടത്തെ ഇതുപോലെ. ഞാൻ കാണിക്കാം കേട്ടോ. എന്തായാലും ക്യാമറ എടുക്കണില്ല, മൊബൈലിൽ എടുത്തിട്ട് നമുക്ക് കാണാം അല്ലേ ചേട്ടൻ. വരൂ ചേട്ടൻ. അപ്പൊ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു തിരിച്ചു പോന്നു. ശരിക്കും ഞങ്ങളുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ആളുടെ മുബി ഉണ്ടായിരുന്നു. അവർക്ക് ഈ ഇപ്പോ കല്യാണത്തിന് മുമ്പ് മുഖ്യധാരയിലേക്ക് വരാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട്. അപ്പൊ അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ അവരെ ആ സമയത്ത് വീഡിയോ എടുത്തില്ല. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോന്നിപ്പോ ഏകദേശം 10 മണിയായി സമയം. അപ്പൊ ഇനി പതുക്കെ ഉറങ്ങണം. അയ്യോ ശരിയാണല്ലോ, അതൊരു കാര്യം. മൂന്നാറ് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എനിക്ക് മൺഡേ ഒരു അത്യാവശ്യ കാര്യം ഇടയ്ക്ക് കയറി വന്നു ഒഫീഷ്യൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മൂന്നാർ പ്ലാൻ ക്യാൻസൽ ആയില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് ഷടേന്ന് ഒരു ദിവസത്തേക്ക് ഇല്ലല്ലോ, അപ്പൊ കുറച്ച് പാക്ക് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടിരുന്നാണ്. എനിക്ക് ടോട്ടലി ഞാൻ ബിസി ആയിപ്പോയി, അതുകൊണ്ട് എനിക്ക് പകൽ പാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ബാഗ് ഒക്കെ എടുത്ത് തുടച്ചൊക്കെ വെച്ചാണ്, ഉച്ചക്ക് ട്രോളി ബാഗ് ഞാൻ തുടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മാറ്റി വെക്കാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ പോവും. എന്തായാലും മൂന്നാർ പോകണമെന്ന് കുറേ നന്നായിട്ടുള്ള ആഗ്രഹം അല്ലേ, അതും തണുപ്പുള്ള സമയത്ത് പോകണം സൂപ്പറായി. അപ്പോൾ നല്ല ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു നല്ല റിസോർട്ട്, നല്ല കുറേ നല്ല പുറത്തേക്ക് നല്ല സീനറി ഉള്ള ഒരു റിസോർട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ല കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ അല്ല കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക, കമന്റ് ചെയ്യാം. അതെ, കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങള് അതൊന്ന് കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ഡിസ്കൗണ്ട് മേടിച്ചിരിക്കും. ആരുടെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കിട്ടിയെങ്കിൽ അപ്പോ ഞാൻ എന്റെ പരിപാടി ഇനിയൊന്നുമില്ല. രാവിലെ ഉച്ചക്ക് ഉണ്ടാക്കിയ കറിയെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, കുടിക്കാൻ വെള്ളം വെക്കുന്നു, കിടക്കുന്നു. ഓക്കെ. ആ അതിനു മുമ്പ് ഇടയ്ക്ക് ഞാൻ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫേസ് പാക്ക് ഇട്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കാരണം അവരവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കും എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ ടക്കടകയെന്നെല്ലാം ചെയ്ത് തീർത്തേ. ഇത്തിരിക്കോളം നേരം പോസ്റ്റ് ആക്കേണ്ടി വന്നു, കാരണം ഇവർക്ക് ഫുഡ് അതൊന്നും കാണിച്ചില്ലല്ലേ ശരിക്കും. ഇവർക്ക് മംഗളം എഴുതണായിരുന്നു ചേട്ടന്. അപ്പൊ അതെല്ലാം എഴുതി കഴിഞ്ഞ് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അത്ര ഒരു അരമണിക്കൂറത്തേക്ക് അവരവിടെ പോസ്റ്റ് ആക്കേണ്ടി വന്നു. എന്തായാലും കുഴപ്പമില്ല, അവര് കുറുകൊണ്ട് നിൽക്കട്ടെ. അവർ കുറുകൊണ്ടിരുന്നു പ്രശ്നമില്ല. അതെ. അപ്പൊ ഇനി എന്താണ് നാളെ നമുക്ക് വേറൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കാണാം. ഞാനത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചാണ്. അത് എന്തായാലും ചീത്തിപ്പോയി. അപ്പോ
നിങ്ങൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം വരെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ഗുഡ് നൈറ്റ്, ബൈ.